നമസ്കാരം. ഇന്ന് ന്യൂറോപ്പതിയെ പറ്റി സംസാരിക്കാം. എന്താണ് ഈ ന്യൂറോപ്പതി? ഞാൻ ഡോക്ടർ ഫിജു ചാക്കോ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസറാണ്. പെയിൻഫുൾ പെരിഫറൽ ന്യൂറോപ്പതി, കാൽ വിരൽ തുമ്പിലെ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, അത് പല തരത്തിലായിരിക്കാം രോഗികൾക്ക് അനുഭവപ്പെടാം. ഉറുമ്പ് നടക്കുന്ന പോലെ മരവിപ്പായിരിക്കാം, സൂചി കുത്തുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ പൊള്ളൽ, പുകച്ചിൽ, ചുട്ടുനീറ്റമായിരിക്കാം. ഇതൊക്കെയാണ് കാലിലെ ഈ സെൻസറി ന്യൂറോപ്പതി. അത് ലെങ്ത് ഡിപ്പെൻഡൻ്റ് ആണ്. കാൽവിരൽ തുമ്പിൽ ലെങ്ത് അനുസരിച്ച് അത് കയറി വന്ന് മുട്ടിന് ഒക്കെ എത്തുമ്പോഴാണ് കയ്യിലും തുടങ്ങുക, കൈവിരൽ തുമ്പിലും തുടങ്ങും. പ്രമേഹ രോഗമുള്ളവർക്ക് എത്ര വർഷം പ്രമേഹമായി, 5 വർഷം 10 വർഷം, അങ്ങനെ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ്, അതാണ് ഒരു കാര്യം. പിന്നെ ആളുടെ ഹൈറ്റ്, ഹൈറ്റ് കൂടിയവർക്ക് ഇത് വേഗം വരാത്ര, കാരണം തലച്ചോറിൽ നിന്ന് കാല് വരെ 6 അടി ഉള്ള ആൾക്ക് 5 അടി നീളമുള്ളതിനേക്കാൾ അധികം നേരത്തെ വരും, സിവിയറായും വരും. പിന്നെ ഈ ഷുഗറിൻ്റെ കൺട്രോൾ, 100 150 കൺട്രോൾ ചെയ്യുന്ന ആളും 300 400 ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നവർ കമ്പയർ ചെയ്യുമ്പോൾ, ഷുഗർ നിയന്ത്രിക്കാത്തവർക്ക് ഇത് വേഗം വരും. പോസിറ്റീവ് സിംറ്റംസ് എന്ന് വെച്ചാൽ പുകച്ചിൽ, ഷോക്കടിക്കുന്നു, മുളക് പുരട്ടിയ പോലെ അങ്ങനത്തെ. നെഗറ്റീവ് സിംറ്റംസ് തൊട്ടാൽ അറിയുന്നില്ല, മരവിപ്പ് പോലെ, ചെരുപ്പ് ഊരിപ്പോകുന്നു, വേദന കുറവ് അനുഭവപ്പെടുന്നു, ഈ കുറവുകളാണ് നെഗറ്റീവ് സിംറ്റംസ്. രണ്ടും ലക്ഷണങ്ങളും കാണാറുണ്ട്. നമുക്കറിയാം നമ്മുടെ നെർവ്സ് ഇലക്ട്രിക് വയർ പോലെയാണ്. ആ നെർവിൽ സെൻസേഷൻ്റെ നെർവുണ്ട്, സ്പർശന ശക്തി നമ്മൾ മേലോട്ട് അറിയുന്ന നെർവ്സ് ഉണ്ട്. മസിൽ പവറിൻ്റെ നെർവുണ്ട്, ബ്രെയിൻ ഈ കൈ അനക്കണം എന്ന് വിചാരിച്ചു ആ സിഗ്നൽ താഴോട്ട് വരുന്ന മസിൽ പവർ നെർവ്സ് ഉണ്ട്. ഇത് കൂടാതെ ഓട്ടോണോമിക് നെർവ്സ് എന്നൊന്നുണ്ട്, അതാണ് യാന്ത്രികമായ നമ്മുടെ ശ്വാസോച്ഛാസം, ബി പി, പൾസ്, യൂറിൻ കൺട്രോൾ, ഇൻ്റസ്റ്റൈൻ, കുടലിൻ്റെ ചലനം, സെക്ഷുവൽ നെർവ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഓട്ടോണോമിക് പ്രോബ്ലംസ് ഉള്ളവർക്ക് എണീക്കുമ്പോൾ ബി പി കുറയുക, കണ്ണിലിട്ട് വരിക, തല ചുറ്റുക, അല്ലെങ്കിൽ ശോധനക്കുറവ്, അല്ലെങ്കിൽ വയറിളക്കം, ലൈംഗിക ബലഹീനത, പൾസ് ബി പിയിൽ വേരിയേഷൻ, ഇങ്ങനെ പല ഇതുകളും. നമ്മൾ ഓട്ടോ പൈലറ്റിൽ വണ്ടി ഓടിക്കുന്ന പോലെ നമ്മൾ ഉറങ്ങുമ്പോഴും ഇതൊക്കെ ചലിക്കണമല്ലോ, അതിൽ കേട് വരുമ്പോഴാണ് ഓട്ടോണോമിക് ന്യൂറോപ്പതി വരുന്നത്. പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ വളരെ പലരും വെർട്ടൈഗോ, തലകറക്കം എന്ന് പറഞ്ഞ് വരുമ്പോൾ ബി പി ഇരിക്കുമ്പോൾ 140 ആയിരിക്കും, 140 80, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 90 60, അങ്ങനെ ബി പി ഫോൾ. അതോടനുബന്ധിച്ച് കണ്ണിലിരുട്ട് വരുന്നതാണ്, തല കറങ്ങുന്നൊന്നുമില്ല. അതേപറ്റി മുൻ വീഡിയോ കാണുക വെർട്ടൈഗോടെ. ഷുഗറിൻ്റെ ഡ്യൂറേഷൻ, പ്രമേഹത്തിൻ്റെ ഡ്യൂറേഷനും കൺട്രോളും അനുസരിച്ച് പല പതികളുണ്ട്. കണ്ണിനെ ബാധിക്കുന്ന റെട്ടിനോപ്പതി, കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി, പിന്നെയാണ് ന്യൂറോപ്പതി. കൂടാതെ സ്ട്രോക്കിന് റിസ്ക്, ഒരു വശം തളരാനുള്ള റിസ്ക് 4 ഇരട്ടിയാവുന്നു. ഹാർട്ട് അറ്റാക്കിൻ്റെയൊക്കെ റിസ്ക്, 3/4 പ്രമേഹ രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരുന്നു. ഡയബറ്റീസ് ഒരു ലൈഫ് ലോങ് കണ്ടീഷനാണ്, അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ 3 പതികൾ, റെട്ടിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതിയൊക്കെ അവരെ കഷ്ടപ്പെടുത്തും. ഓരോ നെർവും, മഞ്ഞ നെർവിനും ഒരു ചോരക്കുഴലിൻ്റെ വാസ നെർവോസം എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഫ്ലോ ആവശ്യമുണ്ട്. അതിൽ പ്രോബ്ലം വരുമ്പോഴാണ് ന്യൂറോപ്പതി കൂടുതലായി വരുന്നത്. പുകവലിക്കാരിൽ മൂക്കുപൊടിയായാലും പുകയിലായാലും സിഗരറ്റ് ബീഡിയായാലും മുറുക്കുന്നതിലെ പുകയിലായാലും, പുകയില ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അവർ പലരും ആംബ്യൂട്ടേഷൻ, കാല് മുറിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് എത്താം. ടുബാക്കോ യൂസ് ഈസ് എൻ അഡീഷണൽ വില്ലൻ ഇൻ ഡയബറ്റിക് ന്യൂറോപ്പതി. പല രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ പല രാജ്യത്തിലും, ഇന്ത്യയിലെ തമിഴ്നാട്ടിലുമൊക്കെ ലെപ്രസി അഥവാ ഹാൻസൻസ് ഡിസീസ് ഈ ന്യൂറോപ്പതിക്കൊരു കോമൺ കോസ് ആണ്. സ്കിൻ ഡോക്ടർമാർ അതൊരു ചെറിയ ബയോപ്സി എടുക്കുകയും പത്തോളജിയിൽ അത് മൈക്രോസ്കോപ്പിൽ അത് ഡിസീസ് കൺഫേം ചെയ്യുകയും ചെയ്താൽ, ചില മാസങ്ങൾ കൃത്യമായി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാവുന്നതാണ് ഈ ഹാൻസൻസിൻ്റെ ന്യൂറോപ്പതി. നമ്മൾ മുഖം മിനുക്കാൻ നമ്മൾ സമയമെടുക്കുന്ന പോലെ കാലിലും നമ്മൾ അത്ര തന്നെ ശ്രദ്ധിക്കണം, ഉണങ്ങിയിരിക്കണം, വിരലുകൾക്കിടയിൽ നഖം വെട്ടുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. സ്വന്തമേ പറ്റുന്നില്ലെങ്കിൽ വേറെ ആളോ അല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ചോ കാലിൻ്റെ അടിയിലെ മുറിവുകൾ വരാതെ നോക്കണം. ആണി പോലുള്ള കോൺ, പിന്നെ തഴമ്പ് പോലെ കലോസിറ്റി, അതൊക്കെ പ്രോപ്പർ ഫുട്വെയർ ഉപയോഗിച്ചും അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് പരിശോധിക്കുക? വൈബ്രേഷൻ, നമ്മുടെ ഈ ഹിയറിംഗ് പോലെ തന്നെ ഇതിങ്ങനെ വിറയ്ക്കുന്ന ആ വൈബ്രേഷൻ കാലിൽ അറിയുന്നത്, ആ ശക്തി കുറയും.
പരിശോധിക്കുന്ന ഡോക്ടർക്ക് അറിയുമ്പോഴും ഈ രോഗിക്ക് അറിയുന്നില്ല. വൈബ്രേഷൻ പോകുന്നതാണ് പലർക്കും ആദ്യ ലക്ഷണം. പിന്നെ ഒരു മോണോഫിലമെൻറ്റ്, ഈ നാര് ഇതിങ്ങനെ തൊട്ടാൽ ഈ ഒരു ഫൈബർ അതിങ്ങനെ വളയുന്ന വരെ ഞെക്കുക, അത് അറിയുന്നില്ല. കാലിൻ്റെ അടിയിൽ പല പോയിന്റിൽ ഇങ്ങനെ തൊടുമ്പോൾ ഈ ന്യൂറോപ്പതി ഉള്ളവർക്ക് അത് അറിയുന്നില്ല. അതാണ് ഒരു മോണോഫിലമെൻറ്റ് ടെസ്റ്റ്. മറ്റൊന്ന് നമ്മുടെ നീ ഹാമർ, ഈ ടെൻഡൻ ഹാമർ വെച്ച് ഒരു ജെർക്ക് അടിച്ചാൽ ആ ജെർക്ക് വരുന്നത്, അത് ഒരു നെർവിക്കോട് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ ആ നെർവൊക്കെ ഇൻടാക്റ്റ് ആണെന്നറിയാം, അത് ആബ്സെൻ്റ് ആയേക്കാം. നീ ജെർക്ക് പോലെ ആങ്കിൾ ജെർക്ക്, കയ്യിലും റിഫ്ലക്സ് ഒരു ജെർക്ക്, ആ നെർവ്സിന് കേട് വരുമ്പോൾ ഈ റിഫ്ലക്സ് ആബ്സെൻ്റ് ആവുന്നു. നെർവ് ടെസ്റ്റ് നമ്മൾ വണ്ടിയിൽ സ്പീഡ് പറയുമല്ലോ 40, 50, 60 കിലോമീറ്റർ പെർ അവർ, അതുപോലെ നെർവിൻ്റെ സിഗ്നൽ നമ്മളിവിടെ ഒരു സിഗ്നൽ അടിച്ചാൽ ഈ മസിൽ ടിച്ച് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഗ്രാഫ് വരുന്നു. അതന്നെ ഇത്തിരി കൂടി കയറ്റി അടിച്ചാൽ കുറച്ചുകൂടി വൈകി ഈ ഗ്രാഫ് വരുന്നു. അതിൽ ഈ ഡിസ്റ്റൻസ് ബൈ ടൈമിൽ ആ നെർവിലൂടെ സിഗ്നൽ ചലിക്കുന്ന സ്പീഡ് കണക്കാക്കാൻ സാധിക്കും. കയ്യിലൊക്കെ ഒരു 50 മീറ്റർ പെർ സെക്കൻഡും കാലിൽ 40 മീറ്റർ സെക്കൻഡെങ്കിലും വേണം. അത് ഡയബറ്റിക് ന്യൂറോപ്പതിയിലോ എല്ലാ ന്യൂറോപ്പതിയിലും അത് സ്പീഡ് കുറഞ്ഞു വരുന്നതായി സ്ഥിരീകരിക്കാം. എവിടെയാണ് മസിൽ പവർ, നെർവിലാണോ സെൻസേഷൻ നെർവിലാണോ, അതെത്ര സിവിയറാണ്, തീരെ ആബ്സെൻ്റ് ആണോ, എല്ലാം കൃത്യമായി അറിയാൻ സാധിക്കും. മോണോ ന്യൂറോപ്പതി, പോളി ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും രണ്ട് കാലം സിമ്മട്രിക്കായി വരുന്നു. ഒറ്റ കൈത്തണ്ടയിലൊരു മീഡിയൻ നെർവ് ആകുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. മുൻ വീഡിയോ കാണുക. മുഖത്തെ ഒരു ഫേഷ്യൽ നെർവ് പോകുന്നതാണ് ഫേഷ്യൽ പാൾസി. മുൻ വീഡിയോ കാണുക. റേഡിയൽ നെർവ് പോകുന്നതാണ് റിസ്റ്റ് ഡ്രോപ്പ്. ഒരു കൈ മാത്രം കട്ടിൽമയല്ലാതെ കസേരയിലോ സൈഡിലോ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയണീക്കുമ്പോൾ വരുന്ന ഒരു കൈ തൂങ്ങിയിരിക്കുന്നതാണ് റേഡിയൽ നെർവ് പാൾസി അഥവാ റിസ്റ്റ് ഡ്രോപ്പ്. ഇതൊക്കെ മുൻ വീഡിയോസ് കാണുക. നമ്മൾ സ്പോർട്സിൽ പറയും ക്യാച്ച് ദം ഏർലി, ക്യാച്ച് ദം യങ്. അതുപോലെ പ്രമേഹ രോഗം ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുകയും കാലിലെ മുറിവ് വരാതെ ശ്രദ്ധിക്കുകയും വേണം. പ്രോപ്പർ ഫുട്ട് വെയറൊക്കെ ഇട്ട് പുകവലി പാടെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ മെനി ഓഫ് ദം എൻഡ് അപ്പ് ഇൻ ആംബ്യൂട്ടേഷൻ. ഒരു കാല്, ടോ, ആങ്കിൾ, നീ, ഈവൻ എബവ് നീ വരെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരാം. നമ്മൾ നഖം വെട്ടുമ്പോൾ സൂക്ഷിക്കണം, വളരെ ഷോർട്ടാക്കി ചേർത്ത് വെട്ടരുത്. പിന്നെ ആ നഖം ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ പഴുപ്പ് ചെളിയൊക്കെ ഇരുന്ന് പഴുപ്പ് വരും. നഖം ഇത്തിരി ഫ്ലാറ്റായി ഇത്തിരി ലോങ് ആയി വെട്ടുക. അത് കുളിച്ച് കുതിർന്നിരിക്കുമ്പോൾ വെട്ടിയാൽ മതി. പിന്നെ ഈ ഇതിൻ്റെ ഇടയിലുള്ള ചെളിയൊക്കെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഇട്ട് ഉരച്ച് കളയാം. പ്രോപ്പർ ഫുട് വെയർ, MCR, മൈക്രോസെൽ റബ്ബർ ചപ്പൽ, സോഫ്റ്റ് റബ്ബർ ചപ്പൽ വീടിനകത്തിടാം. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ICUലൊക്കെ ചപ്പലിടുന്നു, അത് കഴുകി വൃത്തിയായി മുറ്റത്തിടാതെ സൂക്ഷിക്കുക. അതുപോലെ വിരലുകൾക്ക് കവറിങ് ഉള്ള ആദ്യത്തെ ക്രോക്സ് മോഡൽ ചെരുപ്പുകളും യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഫർണിച്ചർ മെറ്റ് ഇടിച്ച് മുറിവ് സ്പർശനശക്തി കുറയുമ്പോൾ ഈ വേദന അറിയാത്തതൊരു പ്രോബ്ലമാണ്, മുറിവ് ഉണങ്ങാനും വൈകും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പ്യുർ വെജിറ്റേറിയനിൽ B12 വൈറ്റമിൻ കമ്മി ഉണ്ടാവാം, അതുകൊണ്ട് ന്യൂറോപ്പതി തരിപ്പൊക്കെ വരാം. അത് ഭക്ഷണത്തിലെ വ്യത്യാസങ്ങൾ വരുത്തി അത് നിയന്ത്രിക്കാവുന്നതാണ്. മുൻ വീഡിയോ കാണുക. പെട്ടെന്നുണ്ടാവുന്ന രണ്ട് കൈ കാല് തരിപ്പ്, പിന്നെ തളർച്ച, മുട്ടുമടങ്ങുന്നു, ശ്വാസം ഉച്ഛ്വാസത്തെ ബാധിക്കുന്നു, വെന്റിലേറ്ററിൽ വേണ്ടി വരുന്നത് സിവിയർ എക്യൂട്ട് ന്യൂറോപ്പതിയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അതിൽ പലപ്പോഴും പ്ലാസ്മ ശുദ്ധീകരിക്കുകയോ വെന്റിലേറ്ററിൻ്റെ ആവശ്യം ചിലർക്ക് വരികയോ അല്ലെങ്കിൽ IV ഇമ്മ്യൂണോഗ്ലോബുലിൻ ചികിത്സ വേണ്ടി വരും. മുൻ വീഡിയോ കാണുക. പ്രിസ്ക്രിപ്ഷൻ മരുന്ന് മാത്രമല്ല, പല കീമോതെറാപ്പി മരുന്നുകളിലൊക്കെ ന്യൂറോപ്പതി വരാം. ഓവർ ദ കൗണ്ടർ, നമ്മൾ ബില്ലും റെസിപ്റ്റും ഇല്ലാതെ അവിടെ നിന്ന് തന്നെ കുഴച്ചുണ്ടാക്കുന്ന പാരമ്പര്യ നാട്ടുവൈദ്യം, അങ്ങനെ പല എല്ലാ മരുന്നുകളും വായിക്കൂടെ കഴിക്കുന്ന എല്ലാം കെയർഫുള്ളായി നോക്കുമ്പോൾ പലർക്കും ഇങ്ങനെ ഓരോ ടോക്സിറ്റി വരാറുണ്ട്. ഈ ലെഡ്, മെർക്കുറി, താലിയം, ആർസെനിക് ഒക്കെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെയിൻഫുൾ ന്യൂറോപ്പതിയാണ് ഈ ആർസെനിക് പോയ്സണിങ്ങൾ, ക്രോണിക്കായി കുറേ നാൾ കൊണ്ടായിരിക്കാം. ചിലയിടത്ത് സേലത്തൊക്കെ ഡ്രിങ്കിങ് വാട്ടർ ബോർവെല്ലിൽ അതിലുണ്ടായിരുന്നു, അങ്ങനെ വന്നിരുന്നു, ആ വെള്ളം മാറ്റി ഇതായപ്പം ഇത് കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. ആർസെനിക് പോയ്സണിങ്, പെയിൻഫുൾ ന്യൂറോപ്പതി. മറ്റൊന്ന് താലിയം പോയ്സണിങ്, ഹെയർ ലോസ്, സ്കിൻ ചേഞ്ചസ് അങ്ങനെയൊക്കെയുള്ള താലിയം പോയ്സണിങ്. ലെഡ്, പലപ്പോഴും പെയിൻറ്റി എന്നൊക്കെ വരാം, കുട്ടികളുടെ ടോയ്സ് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് അവരുടെ വയറിലേക്ക് പോകും, വയറുവേദന വരാം, പിന്നെ നെർവ്സിനെയും ബാധിക്കുന്നു. വേറെ ഒന്ന് മെർക്കുറി, ഇതിൽ കാഴ്ച കേൾവിയൊക്കെ ബാധിക്കുന്ന മെർക്കുറി പോയ്സണിങ്.
ചുരുക്കി പറഞ്ഞാൽ ന്യൂറോപ്പതി കോമൺ ആണ്. നെർവ്സ് സെൻസേഷൻ്റെ ഉണ്ട്, മസിൽ പവറിൻ്റെ ഉണ്ട്, ഓട്ടോണോമിക് ഉണ്ട്. ഡയബറ്റീസ് പ്രമേഹമാണ് ഒരു പ്രധാന കാരണം. ഇത് നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. പ്രമേഹം നിയന്ത്രിക്കണം, മുറിവ് വരാതെ ശ്രദ്ധിക്കണം, കാല് ഫുട്ട് ഫേസ് പോലെ സൂക്ഷിക്കണം. വിറ്റാമിൻ ഡെഫിഷ്യൻസി പലർക്കും ഉണ്ട്, പ്രായം കൂടുന്നവർ വിറ്റാമിൻ ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കഴിച്ച് ഇത് ഒഴിവാക്കണം. ഡ്രഗ്സ് ആൻഡ് ടോക്സിൻസ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ഒന്നും വാങ്ങി കഴിക്കരുത്. ഡോക്ടർ അടുത്ത് ചെന്നാൽ അവർ ടെൻഡൻ ജെർക്ക്, വൈബ്രേഷൻ, മോണോഫിലമെൻ്റ് ടെസ്റ്റൊക്കെ ചെയ്ത് ഹൗ സിവിയറിറ്റീസിന് കണ്ടുപിടിക്കും. നേഴ്സ് സ്റ്റഡിയിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്യും. പ്രിവെൻഷൻ ഈസ് ദ മെയിൻ കീ. താങ്ക് യു.